ഹായ് നമസ്കാരം ഈ പെട്രോൾ വില കുറച്ച കേന്ദ്ര സർക്കാർ വില കുറച്ചപ്പോൾ സംസ്ഥാന സർക്കാർ വില കുറയ്ക്കാതെ ഒളിച്ചു കളിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അത് പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെ അത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നു കാരണം സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് ബാലഗോപാൽ ഒളിച്ചു കളിക്കുകയാണ് വില കുറയ്ക്കണം അത് വില കുറയ്ക്കാതെ അത് കേന്ദ്രം വില കുറച്ചതനുസരിച്ച് വില കുറഞ്ഞതല്ലാതെ സംസ്ഥാന സർക്കാർ ഒരു തരത്തിലും വില കുറച്ചിട്ടില്ല അവിടുത്തെ അധിക വരുമാനം അധിക നികുതി വരുമാനം ഈ നികുതിയിൽ നിന്നും കുറച്ചപ്പോൾ ഉണ്ടാകുന്ന അധിക വരുമാനം അത് സർക്കാർ വേണ്ടാന്ന് വയ്ക്കണം അത് ഉമ്മൻചാണ്ടി സർക്കാർ അത്തരത്തിൽ വേണ്ടാന്ന് വച്ചതാണ് അതുപോലെ ഈ ഗവൺമെൻറ്റും പിന്നെ ഈ അധിക വരുമാനം വേണ്ടാന്ന് തീരുമാനിക്കണം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതുപോലെ തന്നെ ഈ വി മുരളീധരൻ കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഒളിച്ചു കളിക്കുന്നു ഈ ബാലഗോപാൽ എന്ന് പറയുന്നത് അദ്ദേഹം കാരണം കേരളം ഒരു തരത്തിലും സംസ്ഥാന ഗവൺമെൻറ് ഇതുവരെയും വില കുറച്ചിട്ടില്ല കുറച്ചു എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് മുരളീധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു നമുക്കതിലേക്കൊന്ന് പോവാം സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൽ 100,000 കോടിയുടെ കുറവ് ഈ തീരുമാനം മൂലം ഉണ്ടാവുമെങ്കിലും വിലക്കയറ്റം മൂലം സാധാരണക്കാരനുള്ള പ്രയാസത്തോട് മുഖം തിരിക്കാനാവില്ല എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിലപാട് പാചകവാതക സബ്സിഡി പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം 200 രൂപയുടെ കുറവാണ് ഉജ്ജ്വല ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് 6,100 കോടിയുടെ അധിക ബാധ്യതയാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് മറക്കരുത് കേന്ദ്രം നികുതി കുറച്ചതോടെ ആനുപാതികമായി വിലയിൽ വരുന്ന കുറവിനെ സ്വന്തം സംഭാവനയായി അവതരിപ്പിക്കാൻ കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കുറച്ചൊന്നുമല്ല തൊലിക്കട്ടി ബാലഗോപാലിൻ്റെ കുസൃതികൾ മോദി സർക്കാരിനോട് വേണ്ട കേരളം കുറച്ച കണക്ക് ധനമന്ത്രി വിശദീകരിക്കട്ടെ ധൂർത്ത് മൂലം കടക്കണിയിലായ സംസ്ഥാനത്തിന് സ്വന്തമായി രൂപ കുറയ്ക്കാനാവുന്നില്ല എന്നതാണ് വസ്തുത അതായത് ധൂർത്താണ് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ ഈ ഇപ്പോൾ നമ്മുടെ ഖജനാവിലുണ്ടായിരിക്കുന്ന എല്ലാ ശോഷണങ്ങൾക്കും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനും കാരണം ഇവിടെ നമുക്ക് വരുമാനം കുറഞ്ഞത് കൊണ്ടല്ല സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്ത് കൊണ്ടാണ് ഈ വരുമാനം മുഴുവനും കുറഞ്ഞത് എന്നാണ് മുരളീധരൻ പറഞ്ഞത് അതുതന്നെയാണ് നമ്മൾ പല പ്രാവശ്യവും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ധൂർത്ത് കുറയ്ക്കാൻ ഈ സംസ്ഥാന ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല 4.5 കോടി രൂപയുടെ ബുള്ളറ്റ് പ്രൂഫ് കാറാണ് മുഖ്യമന്ത്രി വാങ്ങിച്ച് ഈ രാജ്യത്ത് നമ്മുടെ നെഞ്ചിലുള്ള നമ്മുടെ ഈ രാജപാതയിലൂടെ നമ്മുടെ മുന്നിലൂടെ ചീറിപ്പായുന്നത് ഇവിടെ ആരെങ്കിലും ഈ ഇദ്ദേഹത്തിൻ്റെ തോക്കുമായിട്ട് കൊല്ലാൻ നിൽക്കുന്നുണ്ടോ ഈ കേരള മുഖ്യമന്ത്രിയെ എന്തിനാണ് ഇദ്ദേഹം ഇത്രയും വലിയ ഈ കാറൊക്കെ വാങ്ങുന്നതെന്നാണ് നമുക്ക് പലപ്പോഴും ചോദിക്കുന്നത് എന്തായാലും നമുക്ക് പിന്നെ മുരളീധരന്റെ ഫേസ്ബുക്കിലേക്ക് വീണ്ടും തിരിച്ചു പോവാം ഇന്ധനവിലയിൽ മാത്രമല്ല കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇരുമ്പ് സ്റ്റീൽ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കളുടെ കസ്റ്റംസ് നികുതിയിൽ വലിയ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെറുകിട വ്യവസായ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്നതാണ് ഈ തീരുമാനം എന്നതിൽ സംശയമില്ല സിമെന്റിന്റെയും ലഭ്യത കൂട്ടാനും വില കുറയ്ക്കാനുമുള്ള തീരുമാനവും ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ അതാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മഹാമാരിയും യുദ്ധവും സൃഷ്ടിച്ച കെടുതികൾ ലോകത്താകെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് നരേന്ദ്രമോദി സർക്കാർ വിപ്ലവകരമായ തീരുമാനമെടുക്കുന്നത് സഹകരണാത്മക ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരുകളും നികുതി കുറച്ച് ജനങ്ങൾക്കൊപ്പം രാജ്യത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാകണം ബാലഗോപാല് താങ്കൾ ഈ വില കുറച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമാക്കണം എന്നാണ് മുരളീധരൻ ഈ പെട്രോൾ വില കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണക്ക് കറക്റ്റായിട്ട് വ്യക്തമാക്കണമെന്നാണ് ഈ വി മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം